ബീനാസ് ഫുഡ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ഇവിടെ ഒരു ചിക്കൻ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. അതിനുവേണ്ട സാധനങ്ങൾ ഞാൻ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പരിചയപ്പെടാം. ഇത് 1/2 കിലോ ബിരിയാണി അരി കഴുകി വെച്ചിരിക്കുന്നതാണ്. പിന്നെ ഇത് ഒരു 4 സബോള ഞാൻ കനം കുറഞ്ഞ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് വേണ്ട മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കാശ്മീരി ചില്ലി പൗഡർ കുറച്ചെടുത്തിട്ടുണ്ട്, പുതിന ഇല, കറിവേപ്പില, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ തന്നെ മല്ലിയില, തക്കാളി. ചിക്കൻ ഞാൻ മുന്നേ തന്നെ കഴുകി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ചേർത്ത് വെച്ചിരിക്കുന്നതാണ്. ഇത് അതിന് വേണ്ട എല്ലാ മസാലകളാണ്. ഈ മസാലയൊക്കെ കുറച്ച് പൊടിച്ചത് ഞാനിവിടെ വേറെ വെച്ചിട്ടുണ്ട്. ഇനി തയ്യാറാക്കുമ്പോൾ ഞാൻ ഓരോ കാര്യങ്ങളും പ്രത്യേകം പറഞ്ഞുതരാം. ആദ്യം തന്നെ നമുക്ക് റൈസ് വേവിക്കാം. റൈസ് വേവിക്കാനായിട്ട് ഞാൻ ആദ്യം തന്നെ കുക്കർ എടുത്തിട്ട് അതിൽ 4 ഗ്ലാസ് അല്ല, ഒരു 4 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അതായത് ഒരു ഏകദേശം ഒരു 8 ഗ്ലാസ് വെള്ളം. അതിനുശേഷം ഗ്യാസ് കത്തിച്ച് നമുക്ക് വെള്ളം തിളയ്ക്കാനായിട്ട് വെക്കാം. അതേസമയം തന്നെ അരി വേവുമ്പോൾ അരിക്ക് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഞാൻ കൈകൊണ്ടാണ് ഇടുന്നത്. എന്താ വെച്ചാൽ എനിക്ക് കൈകൊണ്ട് ഇട്ടിട്ടുള്ള പരിചയമാണ്. നിങ്ങൾക്ക് സ്പൂൺ ഉപയോഗിച്ച് ഇടണവർ സ്പൂൺ ഉപയോഗിച്ച് ഇടുക. അതിലേക്ക് വേണ്ട ഉപ്പ് ഏകദേശം കണക്കാക്കിയിട്ട് ഇടുക. പിന്നെ പോരായുണ്ടെങ്കിൽ നമുക്ക് വേവുമ്പോൾ നോക്കാം. ഇനി വെള്ളം നല്ലോണം തിളക്കട്ടെ. തിളയ്ക്കുമ്പോൾ നമുക്ക് അതിലേക്ക് വേണ്ട സാധനങ്ങൾ ചേർത്ത് കൊടുക്കാം. വെള്ളം ഏകദേശം നമ്മുടെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് ആദ്യം തന്നെ കുറച്ച് നെയ്യ്, ഒരു 1/2 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ ചോറ് കട്ട പിടിക്കാതിരിക്കാനാണ് അത് ഒഴിക്കുന്നത്. അതോടൊപ്പം തന്നെ അതിലേക്ക് വേണ്ട മസാലയുടെ തക്കോലം 2 എണ്ണം, ഒരു 5 ഏലക്കായ ഇടുക, ഒരു 1/2 സ്പൂൺ കുരുമുളക്, ഒരു 5 ഗ്രാമ്പൂ ഇട്ട് കൊടുക്കുക. അതുപോലെ ചെറിയ പീസാക്കിയിട്ടുള്ളതാണ്, ഇതൊരു വലിയ കഷ്ണം കറുവപ്പട്ടയാണ്, അത് ചെറിയ പീസാക്കി വെച്ചിരിക്കുന്നതാണ്, അത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നു. ഇനി നന്നായി തള വരുന്നു. നന്നായി തിളച്ചതിന് ശേഷം, ഒന്നും കൂടി തിളച്ചതിന് ശേഷം നമുക്ക് അതിലേക്ക് അരി ചേർത്ത് കൊടുക്കാം. വെള്ളം തിളച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി അതിലേക്കുള്ള അരി ഇട്ട് കൊടുക്കാം. ഇനി അരിയൊന്ന് വേവുന്നത് വരെ നമുക്ക് അടച്ചു വെക്കാം. കുക്കറിന്റെ മൂടി കൊണ്ടല്ല, ഞാൻ വേറെ ഒരു മൂടിയ കൊണ്ടാണിത് അടച്ചു വെച്ചിരിക്കുന്നത്. അത് നല്ല വലിപ്പമുള്ള കുക്കറായതുകൊണ്ട് തിളച്ചു പോകുന്നു ഇല്ല. അപ്പോൾ അത് വേവണ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ട ചിക്കൻ റെഡിയാക്കാം. നമ്മുടെ അരി ഇപ്പുറത്തെ അടുപ്പിലിരുന്ന് വേവുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമുക്കൊരു ചീനീന ചട്ടി എടുത്ത്, കട്ടിയുള്ള ചട്ടിയാണ്, അത് അടുപ്പം വെച്ചിട്ടുണ്ട്. ഇനി ഗ്യാസ് കത്തിക്കുക. അതിലേക്ക് ആവശ്യമുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ചിക്കൻ വറുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ചിക്കൻ ആദ്യം തന്നെ വറുത്തെടുക്കാം, അതിന് ശേഷം നമുക്ക് കറിയാക്കാം. എണ്ണ നല്ലോണം ചൂടാവട്ടെ. എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് ഈ ചിക്കന്റെ പീസസ് ഇങ്ങനെ നമുക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് ഇതിട്ടിട്ട് വറുത്തെടുക്കാം, അല്ലെങ്കിൽ കുറെ എണ്ണ നമുക്ക് ചിലവാകും. അപ്പോൾ അത് വറുത്ത് കഴിഞ്ഞിട്ടുള്ള എണ്ണയിലാണ് നമ്മൾ പിന്നെ ഇതിന് കറിയാക്കുന്നത്. അപ്പം നല്ലോണം ഹാർഡായിട്ട് വറുക്കൊന്നും വേണ്ട, ഒരു ജസ്റ്റ് ഒന്ന് അതിൻ്റെ വെള്ളം ഒന്ന് വറ്റിക്കഴിഞ്ഞാൽ മതി. നമ്മുടെ റൈസ് ഞാൻ എന്താ വേവിച്ച് വാർത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതോടൊപ്പം തന്നെ നമ്മൾ ചിക്കൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ചിക്കൻ ഹാഫ് വെന്തിട്ടുണ്ട്.
അതെ നമുക്ക് കോരി എടുക്കാം. അധികം മുരിയൊന്നും വേണ്ട ട്ടോ, കുറച്ചൊന്ന് ഇങ്ങനെ നമുക്ക് ഇതിലത്തെ വെള്ളാംശം പോയി കിട്ടിയാ മതി. ആ ഇതേ എണ്ണയിലേക്ക് തന്നെ നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കണം സബോള ചേർക്കാം. 4 മീഡിയം വലുപ്പത്തിലുള്ള സബോളയാണ് ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നത്. അതിനൊന്നിങ്ങനെ പൊട്ടിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്കത് മുരിഞ്ഞു കിട്ടും. നന്നായി ഇളക്ക. നന്നായി ഒന്ന് വാടി വരണം. അതിലേക്ക് പെട്ടെന്ന് നമുക്ക് വാടി കിട്ടാനായിട്ട് ഇതിലേക്ക് ആവശ്യമുള്ള കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇത് വാടുന്ന സമയം കൊണ്ട് ഇടയ്ക്കൊന്ന് നമ്മൾ ഇളക്കി കൊടുത്താൽ മതി. ആ സമയം കൊണ്ട് നമുക്ക് ഈ ചിക്കനിലേക്ക് വേണ്ട മസാല ഒന്ന് അരച്ചെടുക്കാം. ഇതിലേക്ക് നമുക്ക് വേണ്ടത് ഒരു 2 ഇത്രയും വലുപ്പത്തിലുള്ള ഇഞ്ചി, അതുപോലെ ഇതൊരു ചെറിയ കുടം വെളുത്തുള്ളിയാണ്, അത് ഞാൻ തൊലി കളഞ്ഞ് വെച്ചിരിക്കുന്നതാണ്. അതുപോലെ കുറച്ച് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക്, ഒരു 7 ഗ്രാമ്പു, ഒരു 5 ഏലക്കായ, അതുപോലെ തക്കോലം 1 എണ്ണം, കുറച്ച് പെരിഞ്ചീരകവും ഇട്ട് നമ്മള് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഇതൊന്ന് അരച്ചിട്ട് വരാം. നല്ല ഞാൻ നമുക്ക് ചിക്കനിലേക്ക് വേണ്ട മസാലകൾ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഒരു 1/4 ടീസ്പൂൺ കുരുമുളക്, അതുപോലെ ഒരു 5 ഏലക്കായ, 5 ഗ്രാമ്പു, ഒരു ചെറിയ പീസ് കറുവപ്പട്ട, കുറച്ച് പെരിഞ്ചീരകം, ഇഞ്ചി, വെളുത്തുള്ളി, ഇതെല്ലാം കൂടിയിട്ട് ഞാൻ അരച്ച് എടുത്തതാണ്. ഇത് നന്നായി അരയണമെന്നൊന്നുമില്ല, ഒന്ന് ഒരു വിധം ഇതുപോലെ കിട്ടിയാൽ മതി. ഇതിനി നമുക്ക് നമ്മുടെ ഉള്ളിയുടെ ഇവിടെ വഴഞ്ഞിട്ടുണ്ട്. ഇത് എല്ലാ സൈഡുകളിലേക്ക് ആക്കിയിട്ട് ഈ സെന്ററിൽ നമ്മുടെ ഓയിൽ കാണാം, ആ ഓയിലിലേക്ക് ഇത് ഇട്ട് കൊടുക്കും. അതൊന്ന് അവിടെ ഇരുന്നിട്ട് ഒന്നും അതിന്റെ പച്ചമണക്കൊന്ന് പോണം, അതുവരെ അതൊന്ന് വഴഞ്ഞു വരണം. പച്ചമണം പോയതിന് ശേഷം നമുക്കത് മിക്സാക്കിയാൽ മതി. ഇപ്പൊ പച്ചമണം പോയിട്ടുണ്ട്, നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്, മസാലയുടെ നല്ല സ്മെല് വരുന്നുണ്ട്. ഇനി നമുക്കിത് കൂട്ടി യോജിപ്പിക്കാം. ചട്ടി മീൻ പോവാണ്, പിന്നെ തിരിച്ചിട്ടാണ് ഇത് ഇളക്കുന്നത്, സൂക്ഷിച്ച് ചെയ്യണം. അപ്പൊ ഇതൊന്ന് വഴഞ്ഞു വന്നിട്ടുണ്ട്. അപ്പൊ ഇതിലേക്ക് വേണ്ട ബാക്കി വേണ്ട മസാലകളൊക്കെ നമ്മൾക്ക് ചേർത്ത് കൊടുക്കാം. ഇത് വഴണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് വേണ്ട മല്ലിപ്പൊടി, 3 സ്പൂൺ മല്ലിപ്പൊടിയാണത്. മല്ലിപ്പൊടി കൂടുതൽ ഇടേണ്ടത് നമുക്ക് മസാലയ്ക്ക് നല്ല കൊഴുപ്പ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ കൊഴുപ്പ് കിട്ടുന്നതിനും നല്ല കളർ കിട്ടുന്നതിനും വേണ്ടിയിട്ടാണ് ഞാൻ 2 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. പിന്നെ അവരവരുടെ ഇഷ്ടത്തിനും അളവിനും എരിവ് എങ്ങനെ വേണം എന്നുള്ളത് അറിയില്ല, അപ്പൊ അതിനനുസരിച്ചുള്ള മുളക് പൊടി നിങ്ങൾ ചേർത്ത് കൊടുക്കുക. ഞങ്ങൾക്ക് നല്ലോണം മുളകുണ്ടെങ്കിലാണ് ഇഷ്ടം, അതുകൊണ്ട് ഞാനിപ്പോ 2 സ്പൂൺ നമ്മുടെ ചില്ലി പൗഡർ, സാദാ ചില്ലി പൗഡർ ചേർത്തിട്ടുണ്ട്. അതുപോലെ ഗ്രേവിയിലേക്ക് ആവശ്യമുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇതോടൊപ്പം തന്നെ ഇതിലേക്ക് വേണ്ട പച്ചമുളകും ഇട്ട് കൊടുക്കണം. അതുപോലെ മല്ലിയില കുറച്ച് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കരിഞ്ഞു പോവാതെ സൂക്ഷിക്കണം. അപ്പൊ സിമ്മാക്കി വെച്ചതിന് ശേഷം എല്ലാ മസാലകളും ചേർത്ത് കൊടുത്താൽ മതി. അപ്പൊ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായി മസാലയൊക്കെ പിടിച്ച് വഴണ്ടി വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 3 വലിയ തക്കാളി ചെറുതാക്കി അരിഞ്ഞു വെച്ചു. ചെറുതാക്കി അരിഞ്ഞു വെച്ചത് എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് അത് ഗ്രേവി ആവാൻ ആയി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം.
Aynı şeysem kırıcı uppu bari modi çayırtı olur dedi. Amkar onu modi ekiyor. Angene numarada chicken ekdesem chicken ilkili masala ready ekiyor çetinde. Apa dilki lastin yan oru spoon tayırın gudi çayırkanında deru puli resam çetin aynı ben diye ana. Çarpanında, artık nalla olan, hele ki mixiye, mixiye dedik na, dedik ki, bu masala dedik ki, namkuda mıda chicken çarptı orada. Hamaya laki kurdu, dipagdi olan, namlar fryce dedi ana, engilu dedik onu oraya ette, hamayi, hele ki çarptı orada. Nalleri smell olarak verilende. Namkı dilki kırıcı. Kalapçarıya verilen. Kalapçarıya verilen. Adı kırıcı indi. Adı dilki vişi olur. Çıkkırındaki gireyi konu. Pidikkenini vendiyette masale konu. Pidikken vendi kırıcı samayam. Moodi ekinam. Aynetim önüne. Adıyla namkı uppu. Pagan onu okana. Adını seyirse namık. Adı uppoka karakter ana. Ama adını seyirse namık da onu adacıyor ya. Bu da mırçık kan ready ayıtındır. Kanda erne konu alanın teliniye side elki var mırtındır. Yani namık da off ya. Yani rice ne onu seti ya namık. Apa ni namkı biryani da rice ni onu ready edecek. Aynen yani. Adi yandan ne haru paraya dosya tatana da adı harpama içinde da inde miyde yani patra mekine. Karna o idka nangorun yeri patra idonda ne yani gene çiğin adı. Apa donu çuğda ite verin odu gurite. Namkı ilk borse ne yiyor çuğurka. Çatı çuğday etinde, abanam kaylki, bir yuva 2 spoon, ney yuva çorba. Aban yan da ney yuva kocu çuğday etinde, kaylki rice ne, porçet, et çorba. Ne, alla, ne çiççüm, aki kurdu, aile seyşa. Ende mi dele, kırıcı malli eli, kırıcı budun ende mi çorba, bolada ne, kırıcı andi peripum, mundirim, yani me yili var tuvesitin dairede münne tan ne, adı ende mi de kırıcı çorba. Yani şaşam, aile ki chicken, namırgi evye ki uçitin dairede, adı kırıcı. Bakıla rice molle tıda. Rice ne demeyi de, baki la andi peripum, mundiri, çorba. Alpolo sana, pudine ale, malle ale, çorba. Neyi, kırıcım gurda, namluk, 2 spoon neyin gurdi, oysa ben şaşırmam kadar
നമുക്ക് കുറച്ച് സമയം ഒരു 5 മിനിറ്റ് മൂടി വെക്കാം. അപ്പോൾ നമ്മുടെ ബിരിയാണിയുടെ റൈസ് ഞാൻ ഒരു 5 മിനിറ്റ് മൂടി വെച്ചിണ്ടായിരുന്നു. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ബിരിയാണിയുടെ എസൻസ് കണ്ടോ, ഈ എസൻസ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു 5 മിനിറ്റും കൂടെ നമുക്കതൊന്ന് മൂടി വെക്കണം. നല്ല മണമൊക്കെ വരുന്നുണ്ട്. അപ്പൊ നമ്മുടെ ചിക്കൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഞാൻ ദേ തുറന്നു, 10 മിനിറ്റ് കഴിഞ്ഞു. ഇതേക്കോ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് ബിരിയാണിയുടെ. ഇനി ഇത് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അങ്ങനെ ഞാൻ എന്താ ബിരിയാണി ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് ചിക്കൻ കറി ഞാൻ വേറെ കുറച്ച് വെച്ചിട്ടുണ്ട്. പകുതിയാണ് ഞാൻ ഈ ബിരിയാണിയിൽ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ, ബാക്കി വേറെ വെച്ചിട്ടുണ്ട്. ആവശ്യാനുസരണം അപ്പൊ ഗ്രേവി വേണ്ടവർക്ക് ഗ്രേവി അതിൽ നിന്ന് എടുക്കാം. അതിന്റെ കൂട്ടത്തിൽ നാരങ്ങച്ചാറും സൺലാസും വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇഷ്ടംപോലെ ആവശ്യാനുസരണം എടുത്ത് കഴിക്കാം. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും വീട്ടില് ഉണ്ടാക്കി നോക്കുക. അതുപോലെ എന്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടവര് ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക.